ഒന്നാമത്തെ നെഗറ്റീവ് ആരെങ്കിലും എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. വലിയ വലിയ ജാഡ കിട്ടിയിരുന്നല്ലേ. രണ്ടാമത്തെ വെച്ചാൽ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് ഗ്ലൂമിയോ, പിന്നെ ചെറുതില് വിളിച്ചത് അപ്പൊ കണ്ണു തറയും, ഇങ്ങനെയാണ് പറയുന്നേ, ഇങ്ങനെയാണോ ചെയ്യുന്നത്, അപ്പൊ കണ്ണു തറയും. എല്ലാരും എന്നോട് തന്നെ ചോദിക്കും എന്തിനാ വഴക്ക് പറയുന്നത്, കഷ്ടമല്ലേ കുഞ്ഞല്ലേ, അപ്പൊ കണ്ണിങ്ങനെ ഉണ്ടക്കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലൊക്കെ ഉള്ളു നെഗറ്റീവ് എന്ന് പറയാനായിട്ട്. ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടി ആയിട്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചല്ലോ ഉപ്പും മുളകിലെ, എത്ര പേരാണ് അതിന് അഭിനന്ദനമായിട്ട് വന്നത്. അമ്മക്ക് ഇഷ്ടമാണോ, പെൺപിള്ളേർ ഇഷ്ടമാണോ? ഈ എന്നെ പെൺകുട്ടിയാക്കി ആദ്യം ഇത് കൊടുക്കേണ്ടത് ഒന്ന് കോസ്റ്റ്യൂമ് ജിതു ചേച്ചി, പിന്നെ വേറെ ഒന്ന് മേക്കപ്പ്. ഫസ്റ്റ് മേക്കപ്പാണ് അരുൺ ഉത്രാടം. നീ ആ പേര് പറഞ്ഞില്ലെങ്കിൽ എന്നെ അവിടെ ചെല്ലുമ്പോ എടുത്തിട്ട് ഇടിക്കും. വേറൊരു കാര്യമുണ്ട്, ചത്ത് കിടന്ന് അഭിനയിച്ചു അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ബോഡി എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു വാല്യൂ ഇല്ല. അത് കഴിയുമ്പോഴാണ് അറിയുന്നത്. അതാണ് ഞാൻ പറയാറുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ കുറച്ച് ഓക്കെ ചെയ്യൂല, കൺട്രോൾ കിട്ടും. സീൻ ആണെങ്കിൽ അങ്ങ് ചെയ്യും. കാലിൽ ആണി കയറി നടന്നങ്ങോട്ട് പോകുമ്പോഴാണ് കാലിലൊരു ആണി കയറുന്നത്. പക്ഷെ അത് അവന്റെ ഫേസിലേ വന്നില്ല, അവൻ ആ സീൻ കംപ്ലീറ്റ് ചെയ്തു. കയ്യില് ഫ്രാക്ചർ വന്നു. സൂപ്പർ ആ സീനും അയാളാ കൈ വെച്ചിട്ട് തന്നെ ചെയ്തു. പിന്നെ തല ഇടിച്ചൊരു തവണ പോയൊരു കബോർഡില് കിച്ചണില് നേരെ വന്ന് ഫ്രിഡ്ജ് തുറന്നു വെച്ച് അമ്മ 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 അപ്പൊ മറ്റേ മറ്റേ സാധനമൊക്കെ നാരങ്ങില്ലേ എടുക്കാവേ. അതായത് അവൻ മുഖാന്തര സീൻ നന്നായി വന്നൊരു സീനായിരിക്കും. നമ്മള് കാരണം അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേറ്റ് എടുത്ത് കിട്ടണമെന്നില്ല. അക്കാര്യത്തിൽ ഞാൻ എപ്പോഴും വഴക്ക് പറയും, നമ്മുടെ ബോഡി എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരമല്ലേ, അതിന് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാ പോയില്ലേ. ഫ്രാക്ചർ തന്നെ കഴിഞ്ഞു, ഹെയർ ഫ്രാക്ചർ ആയിരുന്നു. പക്ഷെ മൂന്ന് വാഴ്ചയാണ് നമ്മള് കൊണ്ടുപോകണം, അറിയാവല്ലോ കൈയൊക്കെ. അത് വെച്ചിട്ട് പിന്നെ ഉപ്പുമുളക് ആയതുകൊണ്ട് ചെയ്തു. ഫിലിം വന്നു, ഫിലിം പിന്നെ നീക്കി വെച്ചു, പിന്നെ പോയി അത് ചെയ്തിരുന്നു. ഗേൾഫ്രണ്ട്സ് ഉണ്ടോ? വലിയ ഫാൻസ് ഒക്കെ ഉള്ള ആളായിരിക്കുമല്ലോ, ഗേൾഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ സ്കൂളിൽ. ഗേൾ എന്ന് വെച്ചാൽ പെൺപിള്ളേര്, പെൺപിള്ളേരെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ. ചേച്ചിന്റെ ഫ്രണ്ട് അല്ലേ? ഗേൾഫ്രണ്ട് തന്നെയല്ലേ. ഈ ചേമ്പലെ വെള്ളം ഒഴിക്കത്തില്ലേ, അതാണ് ആ ഏരിയയിൽ എന്നെ അടുപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാന് അമ്മയ്ക്കും മകനും വേണ്ടിട്ട് ഒരു ചെറിയ ഗെയിം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഒരേ സമയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് എന്താണോ അമ്മയാണോ മകനാണോ എന്നുള്ളത് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കണം. പക്ഷെ പരസ്പരം നോക്കരുത്, എന്നെ മാത്രം ശ്രദ്ധിക്കാവോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. വീട്ടിലെ പാവം ആരാണ്?